നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. ഏവർക്കും മിസ്റ്റർ രഞ്ജിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് ആകെ ഒരൊറ്റ ടോപ്പിക് മാത്രമേ ഉള്ളൂ. ഇന്ന് എടുക്കുന്നത് ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ സബ്ഷെൽസ്, ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ സബ്ഷെൽസ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കെ എൽ എം എൻ ഷെല്ലുകളുടെ ഇലക്ട്രോണുകൾ എത്രയുണ്ടാവും, മാക്സിമം കൊള്ളാമെന്ന് പഠിച്ചു. എസ് പി ഡി എഫ് മാക്സിമം എത്ര ഇലക്ട്രോണുകൾ കൊള്ളാമെന്ന് മനസ്സിലാക്കി പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി ഓരോ ഇലക്ട്രോണുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇലക്ട്രോണുകളെ എത്രയാണ് മാക്സിമം എനർജി, ഇലക്ട്രോണുകളുടെ എനർജി എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇലക്ട്രോണുകളുടെ എനർജി കൂടിക്കൂടി വരുന്ന രീതിയിൽ എങ്ങനെ ഇലക്ട്രോണുകളെ ക്രമീകരിക്കാം എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇതിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എന്നാണ് പഠിക്കും, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ് പറയാം. നോക്കാം, നമുക്ക് എങ്ങനെയാണ് ഇലക്ട്രോണുകളെ നോക്കാം. ഏറ്റവും കുറവ് ഇലക്ട്രോണുകൾക്ക് എനർജി ഉണ്ടാകുക എസ് സബ്ഷെല്ലിലാണെന്നും അതേപോലെ ഏറ്റവും ഇലക്ട്രോണുകൾക്ക് എന്താണ് എനർജി കുറവുണ്ടാകുക കെ സബ്ഷെൽ കെ ഷെല്ലിലാണെന്നും നമ്മൾ എന്ത് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ 1, 2, 3, 4 എന്നൊക്കെ പറയുന്നത് എന്താണ്, ഷെല്ലുകളുടെ നമ്പറാണ്. അതുപോലെ എസ് പി ഡി എഫ് എന്നൊക്കെ പറയുന്നത് എന്താണ്, സബ്ഷെല്ലുകളുമാണ്. ഓക്കെ, സോ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫിഗർ എന്ത് ചെയ്യുക, ഒന്ന് നിങ്ങൾ വരച്ച് പഠിക്കുക. ഓക്കെ, ഒന്നുമില്ല, സിമ്പിളാണ്. 1, 2, 1S, 2S, 3S, 4S, 5S ഇങ്ങനെ താഴെ എഴുതാം. അതേപോലെ ഒന്ന് വിട്ടിട്ട് 2P, 3P, 4P, 5P, 6P, 7P എന്നിങ്ങനെ എഴുതാം. 3D, 4D, 5D, 6D, 6F, 5F എന്നിങ്ങനെ എഴുതിയാൽ മതി. എന്നിട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഓരോ ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്തിരിക്കുന്ന ആ ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്, എനർജി ഇലക്ട്രോണുകളുടെ എനർജി കൂടിക്കൂടി വരുന്നത്. അപ്പോൾ ഏറ്റവും കുറവ് 1S ലാണ്, പിന്നെ ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, ഇലക്ട്രോണുകളുടെ എനർജി കൂടിക്കൂടി വരിക ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് നമുക്ക് അറ്റ് പ്രസൻറ്റ് ഇത്ര എലമെൻറ്റുകളെ ഉള്ളൂ. ഇതിൽ കൂടുതൽ വരുന്നതിനനുസരിച്ച് ഇനി എന്ത് ചെയ്യാം, നമുക്ക് താഴോട്ട് എഴുതി ഇങ്ങനെ എഴുതി 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 പോകാം. ഓക്കെ, അപ്പം നമ്മൾ ഉള്ള ഇവിടെ ഉണ്ടായിരിക്കുന്ന എലമെൻറ്റുകൾ അനുസരിച്ചിട്ടാണ് നമ്മളിത് ഇതാക്കിയിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ചെയ്യാം. സോ 1S ഇങ്ങനെ വന്നു, ഇതിലാണ് എന്താണ് മിനിമം എനർജി ഇലക്ട്രോണുകൾക്ക് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് 2S ലേക്ക് വന്നു, പിന്നെ 2P യിലേക്ക് വന്നു, 3S ലേക്ക് വന്നു, 3P യിലേക്ക് വന്നു, 4S ലേക്ക് വന്നു, 3D യിൽ വന്നു, 4P, 5S ലേക്ക് വന്നു, 4D, 5P, 6S ലേക്ക് വന്നു, 4F, 5D, 6P, 7S ലേക്ക് വന്നു, ദെൻ 5F ല് വന്നു, 6D, 7P. ഇനി അങ്ങോട്ടൊക്കെ പോവാം. ഓക്കെ, ഇത്ര കഴിഞ്ഞ് എന്ത് ചെയ്യും, നമുക്ക് ഉള്ള എലമെൻറ്റുകൾ അനുസരിച്ച് നമുക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് ഇലക്ട്രോണുകളുടെ എനർജി ലെവലിൻ്റെ അനുസരിച്ച്, എനർജി കൂടുന്നതിനനുസരിച്ച് എങ്ങനെ ക്രമീകരിക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മളിവിടെ ഏറ്റവും എനർജി കുറവുള്ള സബ്ഷെല്ലുകളുടെ ഈ ഇതിൽ മാക്സിമം കുറവുള്ള, അല്ല ഏറ്റവും കുറവുള്ളത് എന്ത് ചെയ്യാണ്, നമ്മളവിടെ ആദ്യം എടുത്തെഴുതി വെക്കുകയാണ്. 1S, 1 എന്ന് പറയുന്നത് ഷെല്ലുകളുടെ നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ. ഇനി മുകൾ ഭാഗത്താണ് ഇനി എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോണുകളുടെ എണ്ണം ക്രമീകരിച്ചിരിക്കുന്നത്, ഇലക്ട്രോണുകളുടെ എണ്ണം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് എലമെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ എലമെൻറ്റുകളുടെ എല്ലാത്തിൻ്റെയും ആറ്റോമിക് നമ്പറാണ് താഴെ എഴുതിയിരിക്കുന്നത്. എന്താണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്, ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെയോ പ്രോട്ടോണുകളുടെയോ എണ്ണത്തെ പറയുന്ന പേരാണത് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരാറ്റത്തിൽ ആകെ ചേഞ്ച് ചെയ്തത് ന്യൂട്രോണാണ്, ന്യൂട്രോണുകളുടെ എണ്ണം കൂടുകയും കുറയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരാറ്റത്തിലെ എന്താണ് ഇലക്ട്രോണുകളുടെയോ പ്രോട്ടോണുകളുടെയോ എണ്ണത്തെ ഇതിൽ ഏതെങ്കിലും ഒന്ന് അതിനെയാണ് നമ്മൾ ഇത് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ആ ആറ്റോമിക് നമ്പറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾക്ക് ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ 1 ആണ്, അതായത് ഹൈഡ്രജന് ഈ ഒരു ഇലക്ട്രോണാണുള്ളത്. ഓക്കെ, ആ ഒരു ഇലക്ട്രോൺ നമുക്ക് എന്ത് ചെയ്യാം, എസിൽ മാക്സിമം ഇലക്ട്രോണുകൾ 2 എണ്ണം കൊള്ളും, പക്ഷേ നമുക്ക് ആകെ ഒരു ഇലക്ട്രോണിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ മുകളിൽ എഴുതുന്നത് ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ മുകളിൽ എഴുതിയിരിക്കുന്നു, അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം അവിടെ എഴുതും. ഇനി അടുത്ത ഹീലിയത്തിൻ്റെ കേസിലാണ്, ഹീലിയത്തിൽ 2 ഇലക്ട്രോണുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഏറ്റവും അതിൽ തന്നെ അതേപോലെ തന്നെ 1S എഴുതി. ഓക്കെ, എസിൽ എത്ര എണ്ണം മാക്സിമം കൊള്ളും, 2 എണ്ണം. അപ്പോൾ അതുകൊണ്ട് 2 ഇവിടെ എഴുതുന്നതും കുഴപ്പമൊന്നുമില്ല, എസിൽ കൊണ്ടും. ഓക്കെ, നമുക്കിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, കൂടുതൽ മുന്നോട്ട് പോകുന്നതനുസരിച്ച് കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാവും. ഇതേപോലെ 1S ഇതിൽ കൊള്ളും അല്ലേ, ലിഥിയത്തിൻ്റെ കേസിൽ 1S എഴുതി, എസിൽ മാക്സിമം എത്ര കൊണ്ടും, 2 എണ്ണം കൊണ്ടു അല്ലേ, 2 എണ്ണം ഞാൻ എഴുതി അല്ലേ. ലിഥിയത്തിന് എത്ര ഇലക്ട്രോണുകളുണ്ട്, 3 എണ്ണം ഉണ്ട്, ആകെ 2 എണ്ണേ നമുക്കിവിടെ കൊള്ളിച്ചിട്ടുള്ളൂ അല്ലേ.
അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത എന്താണ് സബ്ഷെല്ലിൻ്റെ ഇത് എടുക്കണം അല്ലേ. അതെന്ത് ചെയ്യണം, വൺ എസ് കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് കട്ട് ചെയ്യുന്നത് ഏതിലാണ്, ടു എസ് ആണ്. അപ്പോൾ ടു എസ് ഇവിടെ എത്തി എഴുതുന്നു, ടു എസ് അല്ലേ. എസ് എൽ എത്ര എണ്ണം കൊള്ളും, മാക്സിമം രണ്ടെണ്ണം കൊള്ളും. പക്ഷെ നമുക്കിവിടെ എത്ര എണ്ണം മതി, ലിഥിയത്തിൻ്റെ കേസിൽ മൂന്നേ, ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, മൂന്നേ മൈനസ് രണ്ട് എത്രയാണ്, ഒന്ന്, ഒരൊറ്റ ഒന്നെണ്ണം മതി അല്ലേ. അപ്പോൾ അവിടെ എഴുതി ആണല്ലോ. ഇനി ബെറീലിയത്തിൻ്റെ കേസിൽ, ബെറീലിയത്തിൻ്റെ കേസിൽ വൺ എസ് ഇവിടെ എത്തി ടു, അതൊക്കെ അതേപോലെ തന്നെ എഴുതിയാൽ മതി. ടു എസ് ബെറീലിയത്തിൻ്റെ നാലെണ്ണമാണ്, ഓക്കെ. നാല് മൈനസ് രണ്ട് എത്രയാ, രണ്ട്. അപ്പോൾ എസ്സിൽ എത്ര എണ്ണം കൊള്ളും, രണ്ടെണ്ണം. അപ്പോൾ അത് കുഴപ്പമില്ല, അവിടെ തന്നെ എഴുതി അല്ലേ. ഇനി അടുത്ത് ബോറോൺ, ബോറോണിൻ്റെ എന്താണ്, വൺ എസ് ടു, ടു എസ് ടു അല്ലേ. എസ്സിൽ എത്ര എണ്ണം കൊള്ളുക, മാക്സിമം രണ്ടെണ്ണം കൊള്ളുകയുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ തീരിൽ എന്ത് എസ്സിൻ്റെത് അവിടെ തീർന്നു അല്ലേ. ഇനി അത് എന്ത് ചെയ്യണം, ടു എസ് വൺ എസ് കഴിഞ്ഞു, ടു എസ് കഴിഞ്ഞു, ഇനി ഏതാണ് ത്രീ, ടു പി, ടു പി ഇങ്ങോട്ട് എടുക്കുക, ടു പി, ഓക്കെ. അത് അതേ ഓർഡറിൽ എഴുതി വെക്കാന്നുള്ളൂ, ടു പി അല്ലേ. അപ്പോൾ നമുക്കിവിടെ രണ്ട് എന്താണ്, നമുക്കിവിടെ രണ്ട് രണ്ട് നാലെണ്ണം കഴിഞ്ഞു അല്ലേ. നമുക്ക് ബോറോൻ്റെ കേസിലാണ് അഞ്ച് ഇലക്ട്രോണുകൾ ഉണ്ട്, അഞ്ച് മൈനസ് നാല് സിക്കൽ ടു എത്രയാ, ഒന്ന്. അപ്പം ടു എന്താണ്, ടു പി വൺ എഴുതി അല്ലേ. ഇനി വൺ എസ് ടു, ടു എസ് ടു, ടു പി ടു, ഏതാണ് നമ്മുടെ എന്താണ് കാർബൺ്റെ കേസിൽ സിക്സ് അല്ലേ അല്ലേ, ടു പി ടു കാർബൺ്റെ കേസിൽ. ഇനി അടുത്ത് നൈട്രജൻ, അത് എങ്ങനെയാണ് കിട്ടും നോക്കൂ, രണ്ട് രണ്ട് രണ്ട്, അപ്പോൾ അതെ രണ്ട് പ്ലസ് രണ്ട് പ്ലസ് രണ്ട് എത്രയും ആറ്, അതവിടെ കൊണ്ടു അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യണം, വൺ എസ് ടു, ടു എസ് ടു, ടു പി, ഇവിടെ എത്രയാണ് നൈട്രജൻ്റെ കേസിൽ സെവൻ ആണ്. അപ്പം സെവൻ മൈനസ് സെവൻ മൈനസ് ഫോർ ഇസിക്കൽ ടു എത്രയാണ്, ത്രീ. അവിടെ എഴുതി, ഇനി അങ്ങോട്ട് എഴുതാം, വൺ എസ് ടു, ടു എസ് ടു, ടു പി ഫോർ ആയിരിക്കും. കാരണം എന്താ, രണ്ട് അതായത് ഓക്സിജൻ്റെ കേസിൽ എയ്റ്റ് ആണ്. അപ്പം എട്ട് മൈനസ് നാല് ഇസിക്കൽ ടു നാല്, വൺ എസ് ടു, ടു എസ് ടു, ടു പി ഫൈവ്. അപ്പം ഒമ്പത് മൈനസ് നാല് ഇസിക്കൽ ടു അഞ്ച് അല്ലേ, വൺ എസ് ടു, ടു എസ് ടു, ടു പി ആ ഇവിടെ സിക്സ് ആണ്. നിയോണിൻ്റെ കേസിൽ ടു പി സിക്സ് ആണ്. ഓക്കെ, നമുക്കറിയാം പിയിൽ മാക്സിമം എത്ര ഇലക്ട്രോണുകൾ കൊള്ളും, സിക്സ്. ആ ഇലക്ട്രോണുകൾ സിക്സ് മാത്രമേ കൊള്ളുള്ളൂ, അതിൽ കൂടുതൽ കൊള്ളില്ല. അപ്പോൾ അവിടെ സിക്സ് കഴിഞ്ഞു, പി സിക്സ് മാക്സിമം അഡോപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു, ആളവിടെ അഡോപ്റ്റ് ചെയ്തു. ഇനി അടുത്തത് എന്താണ്, വൺ എസ് കഴിഞ്ഞു, ടു എസ് കഴിഞ്ഞു, ടു പി കഴിഞ്ഞു, പിന്നെന്താണ് ടു പി കഴിഞ്ഞാൽ ത്രീ എസ് അല്ലേ. അപ്പം സോഡിയത്തിൻ്റെ കേസിൽ വരുമ്പോൾ വൺ എസ് ടു, ടു എസ് ടു, ടു പി സിക്സ്, പിന്നെ അടുത്തത് വരുന്നത് ത്രീ എസ് ആണേ, ത്രീ എസ് ശരി ഓക്കെ. അപ്പോൾ നമുക്കിവിടെ രണ്ട് പ്ലസ് രണ്ട് പ്ലസ് ആറ് എത്ര പത്ത് അല്ലേ. സോ സോഡിയത്തിൻ്റെ കേസിൽ എത്ര എണ്ണം ഉണ്ട്, പതിനൊന്ന്. പതിനൊന്ന് മൈനസ് പത്ത് ഇസ് ഈക്വൽ ടു എന്താണ്, ഒന്ന്. അപ്പോൾ അവിടെ എഴുതുന്നു ത്രീ എസ് വൺ. മഗ്നീഷ്യം ഇതേപോലെ തന്നെ ഉണ്ട് എഴുതുക, കുറച്ച് ഫാസ്റ്റ് ആയിട്ട് തന്നെ എഴുതാം. നിങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കിട്ടും, വൺ എസ് ടു, ടു എസ് ടു, ടു പി സിക്സ്, പിന്നെ ത്രീ എസ് നോക്കാം. ത്രീ എസ് എന്താണ് മഗ്നീഷ്യം അല്ലേ, പന്ത്രണ്ടാണ്. അപ്പോൾ അവിടെ പത്ത്, പന്ത്രണ്ട് മൈനസ് പത്ത് ഇസിക്കൽ ടു രണ്ട്, ടു എസ് ടു അല്ലേ. അതിന് അടുത്ത അലൂമിനിയം ആണ്, വൺ എസ് ടു, ടു എസ് ടു, ടു പി സിക്സ്, ത്രീ എസ് ടു. എസ്സിൽ മാക്സിമം രണ്ടാണ് കൊള്ളുക അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞാൽ അതാ വൺ എസ് ടു, ടു എസ് ടു, ടു പി സിക്സ്, ത്രീ എസ്, പിന്നെന്താണ് ത്രീ പി ആണ് വരിക അല്ലേ, ത്രീ പി ആണ്. ഇപ്പോൾ സിലിക്കൻ്റെ കേസിൽ നോക്കുക, സിലിക്കൻ്റെ കേസിൽ നോക്കുക, സിലിക്കൻ്റെ കേസിൽ എന്താണ് വരുന്നത്, അതാ പതിനാല്. അപ്പോൾ ഇവിടെ പത്തും രണ്ടും പന്ത്രണ്ട് അല്ല, പത്തും രണ്ടും എന്താണ്, പത്തും രണ്ടും പത്തും രണ്ടും ഇവിടെ ഇവിടെ ഒന്നുകൂടി ഉണ്ട്, അതാ ഇവിടെ അലൂമിനിയത്തിൻ്റെ കേസല്ലേ, അലൂമിനിയസ് പതിമൂന്നാണ്. അപ്പോൾ വൺ എസ് ടു, ടു എസ് ടു, ടു പി സിക്സ്, പത്തെണ്ണായി അല്ലേ. പത്ത് ത്രീ എസ് ടു എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായി അല്ലേ. ഇനിയിപ്പോൾ ഇവിടെ എന്താണ്, ത്രീ ത്രീ പി ആണ്, ത്രീ പി എന്താണ്, ത്രീ പി ഒന്ന് അല്ലേ. ഇവിടെ നോക്കുക, പത്തും രണ്ടും പന്ത്രണ്ട്, പന്ത്രണ്ടും
പതിമൂന്ന് മൈനസ് പന്ത്രണ്ട് ഇസിക്വൽ ടു എന്താ, പതിമൂന്ന് മൈനസ് പന്ത്രണ്ട് ഇസിക്വൽ ടു ഒന്ന് അവിടെ കൊടുത്തു അല്ലേ. ഇനി വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി ടു, അത് നമ്മളങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി ത്രീ, വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി ഫോർ, വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി ഫൈവ്. ഓക്കെ, ഇനി അടുത്ത് ത്രീ പി സിക്സ് വരുന്നുണ്ട്, നമുക്ക് ആർഗൻ്റെ കേസാണ് അത്, നമുക്ക് എന്താണ് അലസവാതക അഥവാ ഉത്കൃഷ്ടവാതക അഥവാ നോബിൾ ഗ്യാസ് ഇന്നേർട്ട് ഗ്യാസ് എന്നൊക്കെ പറയുന്ന അതിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഒരു സെക്ഷനായിട്ട് വേറെ എന്തൊക്കെ എടുത്ത് പറയാം. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കുറച്ച് എന്താണ് ഇന്നേർട്ട് ഗ്യാസ് എന്താണ് നോബിൾ ഗ്യാസ് അഥവാ എന്താണ് ഉത്കൃഷ്ടവാതകങ്ങൾ അലസവാതകങ്ങളൊക്കെ പറയുന്ന എലമെൻറ്റുകളുണ്ട്. അതൊക്കെയാ ഹീലിയത്തിൻ്റെ കേസിൽ എന്താണ് ഉത്കൃഷ്ടവാതകങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത ഏതാണ് നിയോൺ, ഇത് നമുക്ക് അതിൽ ഞാൻ പറയും ഇതിലില്ല, അതിൽ ഞാൻ എഴുതുന്നില്ല, കാരണം ഓൾറെഡി ഇവിടെ എഴുതി കഴിഞ്ഞ അതല്ലേ. ഹീലിയത്തിൻ്റെ കേസിൽ നോക്കുക, അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് അല്ലേ, കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, ക്ലിയർ. എന്നാൽ ഇവിടെ ഇനി അടുത്തത് നിയോണിൻ്റെ കേസിൽ അതും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടില്ലാത്തതുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അത് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, വേറെ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കാം. അപ്പോൾ നമ്മൾ കുറേ എലമെൻറ്റുകളുടെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് കഴിഞ്ഞ് ഇതിൽ എഴുതി, അതിൽ തന്നെ നമ്മൾ നോബിൾ ഗ്യാസ് ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുന്നതും അതുപോലെ ഉത്കൃഷ്ടവാതകങ്ങൾ അലസവാതകങ്ങളൊക്കെ പറയുന്ന കുറച്ച് എന്താണ് ഹീലിയൺ നിയോൺ അത് അതുപോലെ ഹീലിയൺ നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സെനോൺ റെഡോൺ ഓഗ്നേഷ്യം ഇങ്ങനെയാണ് അതിൻ്റെ വാതകങ്ങൾ. ഓക്കെ, അപ്പോൾ അതിൽ രണ്ടെണ്ണം നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു, ഹീലിയോ നിയോണിനെ കുറിച്ച്. നമ്മൾ അടുത്തത് എന്താണ്, ആർഗൺ ക്രിപ്റ്റോൺ സെനോൺ റെഡോൺ ഓഗ്നേഷ്യം. ഓഗ്നേഷ്യമാണ് അവസാനമായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന എലമെൻറ്റ്. ഓക്കെ, അത് 118-ാമത്തെ എലമെൻറ്റാണ്. ഓക്കെ, നമുക്ക് പീരിയോഡിക് ടേബിൾ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് കൂടുതലായിട്ട് പറയാം. സോ അതിൽ ആർഗൺ നമ്മൾ ഞാൻ ആദ്യം എഴുതി വെച്ചിരിക്കുകയാണ്, കാരണം നമുക്ക് എങ്ങനെ എഴുതേണ്ടതെന്ന് കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ ഇതിൽ പറഞ്ഞതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് ചെയ്യാം, അതിൻ്റെ ഇതായിട്ട് എഴുതിക്കുക. ആർഗൺ വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ്, ത്രീ പി സിക്സ് ആണുണ്ടോ നോക്കാം. എണ്ണം 2 + 2 + 6 10, രണ്ട് പ്ലസ് ആറ് അപ്പം അത്രേ 18 അല്ലേ. 18 കൊട്ട മൊത്തം എന്ത് ആർഗൺ എന്തുണ്ട്, 18 എണ്ണം ഉണ്ട്, ക്ലിയർ. ഇനി അടുത്ത് ക്രിപ്റ്റോൺ, ക്രിപ്റ്റോണിൻ്റെ കേസിൽ എന്താണ്, വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ഫോർ എസ് ടു ത്രീ ഡി ടെൻ ഫോർ പി സിക്സ്. ഓക്കെ, എപ്പോഴും പി സബ്ഷെല്ലുകളിൽ മാക്സിമം 6 വരുന്ന അതാണെന്ത് കംപ്ലീറ്റ്ലി നോബിൾ ഗ്യാസിൽ വരിക. ഓക്കെ, പി സബ്ഷെല്ലുകൾ 6 എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഹീലിയം, ഹീലിയത്തിൻ്റെ കേസിൽ മാത്രം ഒഴിച്ച് ഹീലിയത്തിൻ്റെ കേസിൽ എസ് 2. ഓക്കെ, അതൊഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെ കേസിലും പിയിൽ മാക്സിമം ആയിട്ടുള്ള 6 വരുന്നത് എന്തായിരിക്കും, അത് നമ്മുടെ നോബിൾ ഗ്യാസിൽ വരുന്നതായിരിക്കും. അപ്പം അത് ക്രിപ്റ്റോണിൻ്റെ കേസിൽ ഇതാണ്, ഇത് കൂട്ടി നോക്കിയാൽ 2 + 4 + 6 + 2 + 6 + 2 + 10 + 6 എത്രയായിരിക്കും, 36 കൂട്ടി നോക്കിയാൽ കിട്ടും. നിങ്ങൾ ചെയ്യാം. സെനോണിൻ്റെ കേസിൽ ഇത് 1s2 2s2 2p6 3s2 3p6 4s2 3d10 3p6 4p6 5s2 3d10 and 5p6. ഓക്കെ, അത് ഈ ഓർഡറിൽ തന്നെ ഇങ്ങനെ പോയാൽ മതി, 1s ഇങ്ങനെ ഓർഡറിൽ ഇങ്ങനെ എഴുതിയാൽ മാത്രമേ. ഓക്കെ, ഇനി റെഡോണിൻ്റെ കേസിൽ 1s2 2s2 2p6 3s2 3d10 4p6 5s2 4d10 5p6 6s2 4f14 എഫ് 14 ആണ് മാക്സിമം ഉള്ളത് കേട്ടോ. അപ്പോൾ 5d10 and 6p6. ഓക്കെ, ഇനി പീരിയോഡിക് ടേബിളിലെ അവസാനത്തെ എലമെൻറ്റുകളുടെ എന്താണ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഗ്നേഷ്യം എന്ന് പറയുന്നത് 1s2 2s2 2p6 3s2 3p6 4s2 3d10 4p6 5s2 4d10 and 5p6 6s2 4f14
5d10 6p6 7s2 5f14 6d10 7p6 കണ്ടോ ഞാൻ 7p6 തന്നെ അവസാനിക്കും എന്ന് പറഞ്ഞല്ലോ ഞാൻ അങ്ങോട്ടേക്ക് എലമെന്റുകൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അങ്ങോട്ട് താഴോട്ട് പോകും ഓക്കെ അപ്പോൾ ഇത്രയാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എഴുതുമ്പോൾ ഒരുപാട് സ്ഥലവും ഒരുപാട് സമയവും പോകും ഇങ്ങനെയൊക്കെ ഞാൻ വായിച്ചു തരാൻ തന്നെ എത്ര സമയം എടുത്തു അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇതിനെ ഒരു ഷോർട്ട് ഫോമിലൂടെ നമുക്ക് ക്രമീകരിച്ച് എഴുതാൻ പറ്റും ഓക്കെ ഒരു ഷോർട്ട് ഫോം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ നോബിൾ ഗ്യാസിന് മാത്രമായിട്ട് ഞാനൊന്ന് എടുത്ത് എഴുതി വച്ചിരിക്കുന്നത് അതായത് ഇനി നോബിൾ ഗ്യാസിന് ശേഷം വരുന്ന അതിൻ്റെ റോള് പ്രകാരം പറയുന്നത് ഏതാണോ നോബിൾ ഗ്യാസ് അതായത് ഒരു എലമെൻറ്റ് നോക്കാം നമ്മുടെ സ്കാൻഡിയം എന്ന എലമെൻ്റ് അത് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 21 ആണ് പിന്നെ എന്താണ് സിൽവർ 47 ആണ് എന്താണ് AG അഥവാ മെർക്കുറി എന്ന് പറയുന്നത് 80 ആണ് റെഡോൺ എന്ന് പറയുന്നത് 88 ആണ് അപ്പോൾ ഈ എലമെൻറ്റുകളൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന ആർഗൻ്റെയും ക്രിപ്റ്റോൻ്റെയും ഇപ്പോൾ നോക്കാം ഈ സ്കാൻഡിയം എന്ന് പറയുന്നത് ആർഗൻ്റെയും ക്രിപ്റ്റോൻ്റെയും ഇടയിലാണ് 18ൻ്റെയും 36ൻ്റെയും ഇടയിലാണല്ലോ 21 വരുന്നത് അല്ലേ അപ്പോൾ ആ എലമെൻറ്റുകളുണ്ട് അല്ലേ ഇനി അതേപോലെ അങ്ങനത്താണ് ഞാൻ സെലക്ട് ചെയ്ത് എടുത്തു വെച്ചാണ് ഇനി ക്രിപ്റ്റോണിൻ്റെയും സെനോണിൻ്റെയും അതായത് 36ൻ്റെയും 54ൻ്റെയും ഇടയിലാണ് 47 വരുന്നത് എന്താ അറ്റോമിക് നമ്പർ അറിയിക്കുന്ന സിൽവർ വന്നിരിക്കുന്നത് ഇനി മെർക്കുറി എന്ന് പറയുന്നത് 80 ആണ് അത് എങ്ങനെയാണ് നോക്കുന്ന അതാ സെനോണിൻ്റെയും റെഡോണിൻ്റെയും ഇടയിൽ 54ൻ്റെയും 86ൻ്റെയും ഇടയിലാണ് 80 വന്നിരിക്കുന്നത് അല്ലേ ഇനി എന്താണ് റേഡിയം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് നമ്മുടെ ഒഗ്നേഷ്യത്തിൻ്റെയും അതുപോലെ റെഡോണിൻ്റെയും ഇടയിലാണ് അല്ലേ റെഡോണിൻ്റെയും ഇടയിലാണ് ഓക്കെ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഇത് എടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം നമുക്കതിൻ്റെ എളുപ്പ വഴിയായിട്ട് ഷോർട്ടായിട്ട് ചെയ്യാൻ പറ്റും എന്താണ് നമുക്ക് ആർഗൻ്റെ കേസിൽ നമുക്ക് എന്താണ് എന്നുള്ളത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്ന് അറിയാം അല്ലേ അപ്പോൾ ഈ ഇതിൽ നോക്കാം ആർഗൻ കഴിഞ്ഞ് ക്രിപ്റ്റോൺ വരുന്നത് 1s2 2s2 2p 3p 6 വരെ ഇതിലും അതേപോലെ തന്നെ ഉണ്ട് ബാക്കി അവിടുന്ന് ഇങ്ങോട്ടുള്ളതല്ലേ ചേഞ്ച് വരുന്നുള്ളൂ അല്ലേ അവിടുന്ന് അങ്ങോട്ടുള്ള ബാക്കി അവിടുന്ന് അങ്ങോട്ടല്ലേ ചേഞ്ച് ചെയ്തു ഇതേപോലെ ഇതാ ഇവിടെ 3p6 വരുന്നത് 3p6ന് ശേഷം അവിടുന്ന് അങ്ങോട്ടല്ലേ ചേഞ്ച് വരുന്നുള്ളൂ അല്ലേ അതേപോലെയാണ് ഇങ്ങനെ അങ്ങോട്ട് അറേഞ്ച് ചെയ്ത് പോകുന്നത് അപ്പോൾ നമുക്ക് ആർഗൻ്റെ ഇത് വരെ എന്തുണ്ടാവും ഒരേപോലെ ആയിരിക്കും അപ്പോൾ ആർഗന് ശേഷം വരുന്നതായിരിക്കും എന്തുണ്ടാവും മാറ്റം വരിക അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് സ്കാൻഡിയത്തിൻ്റെ നമുക്കിവിടെ എഴുതിയേക്കാം സ്കാൻഡിയത്തിൻ്റെ കേസിൽ നമ്മൾ ഇവിടെ എഴുതുന്നു സ്കാൻഡിയം SC എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം SC എന്ന് പറയുന്നത് നോക്കാം ഈ 1s2 3p6 വരെ ഉള്ളത് ഒഴിവാക്കിയിട്ട് അതിന് പകരം ആർഗൺ എന്നതിരിക്കുന്നത് നോബിൾ ഗ്യാസിൻ്റെ ആർഗൺ എന്നത് ഇങ്ങനെ എഴുതിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് തന്നെ എഴുതണേ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതിയതിന് ശേഷം ബാക്കി വരുന്ന എന്താണ് നോക്കുക 3p6 കഴിഞ്ഞാൽ അടുത്ത എന്താ 4s2 അല്ലേ 4s അല്ലേ അത് നമുക്കിവിടെ 21 വരുന്നത് അപ്പോൾ ഇവിടെ വരെ അത്രയാണ് ആർഗൺ 18 18 കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് 18 കഴിഞ്ഞിട്ട് ബാക്കി 21 18 -21 അത്രയാണ് 3 അല്ലേ 3 വേണം അപ്പം 3 4s2 അവിടെ തീർന്നോ അപ്പോൾ അവിടെ 2 ആയിട്ടുള്ളൂ ഇനി ഒന്നും കൂടി വേണം അല്ലേ അപ്പോൾ അവിടെ 4s2 കഴിഞ്ഞാൽ 3d 1 അപ്പോൾ അവിടെ ശരിയായ നോക്കാം ഇവിടെ ഇതുവരെ 18 18ഉം 2 അത്ര 20 20ഉം 1 21 അപ്പോൾ ഇതാണ് ഇങ്ങനെയാണെന്ത് സ്കാൻഡിയത്തിൻ്റെ എഴുതാം ഓക്കെ അടുത്ത് എന്താണ് അടുത്ത് എന്താണ് സിൽവറിൻ്റെ കേസിൽ അല്ലേ സിൽവർ ക്രിപ്റ്റോണിൻ്റെ ഇതേപോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ ഇതേപോലത്തെ സ്കാൻഡിയത്തിൻ്റെ അതേപോലെ തന്നെ നമുക്കിവിടെ എഴുതാം അതാണ് ഇത് സിൽവർ എന്ന് പറയുന്നത് ക്രിപ്റ്റോണിൻ്റെയും സെനോണിൻ്റെയും ഇടയിലുള്ളതാണ് ആണല്ലോ അപ്പം 36 വരെ അത് അതേപോലെ തന്നെ ഉണ്ടാവും അല്ലേ അപ്പം നമുക്കിവിടെ എന്താണ് സിൽവർ AG എന്ന് എഴുതിയിട്ട് എന്താണ് അവിടെ എഴുതേണ്ടത് അവിടെ ക്രിപ്റ്റോൺ അങ്ങോട്ട് എഴുതാം തൊട്ട് മുൻപുള്ള ഏതാണോ എന്ത് നോബിൾ ഗ്യാസ് അതേപോലെ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതാം എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നോക്കുക ക്രിപ്റ്റോൺ കഴിഞ്ഞാൽ എന്താണ് 4p6 കഴിഞ്ഞാൽ എന്താണ് 5s ആണ് 5s അല്ലേ എന്താ എത്രയാണ് ഉള്ളത് നോക്കാം ഇവിടെ 47 -36 ആണ് 47 -36 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും 47 -36 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും 11 അല്ലേ അല്ലേ 36 11 എന്നുണ്ടാവും അല്ലേ അപ്പം 11.5s2 അവിടെ പിന്നെ എത്രയാണ് 5s2 കഴിഞ്ഞാൽ 3d 10 അല്ല 4d
10 അല്ലേ അപ്പോൾ ഇത് 11 അല്ലേ അപ്പോൾ 2 അവിടെ പോയി ബാക്കി എത്ര എണ്ണം ഉണ്ടാവും 9 എണ്ണം 9 2 10 11 അല്ലേ ആണല്ലോ നോക്കാം 36 ഉം 10 ഉം 46 46 ഉം 147 റൈറ്റ് കറക്റ്റ് ആണ് അപ്പോൾ 9 ഉം 2 ഉം എന്താ 11 അല്ലേ ഇതിൽ ചെറിയൊരു മാറ്റം അടുത്ത ഇതിൽ നമുക്ക് പഠിക്കാം അതായത് ഹയർ എനർജിയാണ് അത് അങ്ങോട്ട് എടുത്ത് എഴുതുക ഹയർ സബ്ഷനിൽ ഇങ്ങോട്ട് എടുത്ത് അത് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഇതിൽ പഠിക്കാനുണ്ട് അപ്പോൾ ആ ക്രമീകരണത്തിൽ എന്താ മാറ്റം വരുന്നത് നമുക്കപ്പം പഠിക്കാം ഓക്കെ അപ്പോൾ ഇത് ഇപ്പം എങ്ങനെ ഓറൽ എഴുതുന്നതെന്ന് മനസ്സിലാക്കാം അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിൽ ഈ ഇതിലുണ്ടാകുന്ന ചെറിയൊരു മാറ്റമുണ്ട് അതുകൂടി അടുത്ത ക്ലാസ്സിൽ അടുത്ത ഇതിൽ പഠിക്കാം അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം സിൽവർ കഴിഞ്ഞു ഇനി എന്താണ് മെർക്കുറി 80 ആണ് അതായത് 54-ൻ്റെയും 86-ൻ്റെയും ഇടയിലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം സിൽവർ ഇവിടെ എടുത്ത് എഴുതി ഓക്കെ സോറി സിൽവർ മെർക്കുറി എടുത്ത് എഴുതി മെർക്കുറിൻ്റെ കേസിൽ ഇതേപോലെ 5P6 ആണ് 5P6 കയറി നമുക്ക് അവിടെ എഴുതാം അതുകൊണ്ട് അവിടെ നമുക്ക് 5P6-ൻ്റെ കേസിൽ എന്തായിരുന്നു 5P6 എന്ന് പറയുന്നത് സെനോണിൻ്റെ കേസാണ് സെനോൺ ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു സെനോൺ എടുത്ത് എഴുതുന്നു സെനോണിൻ്റെ കേസിൽ എന്താണ് നമുക്ക് അടുത്തത് 80 ആണ് 80 മൈനസ് 54 എന്ന് പറഞ്ഞാൽ അത്ര 6 26 അല്ലേ 26 ഉണ്ടാവും അല്ലേ 26 26 അപ്പം 26 അവിടെ കൊള്ളിക്കണം അപ്പോൾ 1 എന്താണ് നമ്മൾ 5P6 കഴിഞ്ഞാൽ എന്താണ് 6X2 പിന്നെ എന്താണ് 4F14 അപ്പോൾ എത്രയും നമുക്ക് എത്രയാണ് വേണ്ടത് 26 ആണ് അല്ലേ 26 അല്ല വേണ്ടത് അതായത് 54 മൈനസ് 80 എന്ന് പറഞ്ഞാൽ 60 പ്ലസ് ഓക്കെ 26 ആണ് 26 ആണല്ലോ അപ്പോൾ ഇവിടെ 14-ഉം 2 18 അല്ല 16 14-ഉം 2 16 ഓക്കെ അത് കഴിഞ്ഞു എന്താണ് 5D അടുത്തത് 5D10 അപ്പോൾ എത്ര 24-ഉം 2 26 ഓക്കെ 14-ഉം 2 16 ഓക്കെ ഇത് റെഡി ആണല്ലോ അല്ലേ അപ്പോൾ അത് അങ്ങനെ ഇനി അടുത്തത് എന്താണ് റേഡിയം 86 അപ്പോൾ അത് നമുക്കിവിടെ റെഡോണിൻ്റെ അത് എടുത്ത് എഴുതാം അത് ഞാൻ അവിടെ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ് റെഡോൺ RN ഓക്കെ 86 86 ഇവിടെ 88 അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ വ്യത്യാസമുള്ളൂ അപ്പോൾ അതെന്ത് ചെയ്യാം അടുത്ത ഇതിലിപ്പോൾ എന്താണ് നമ്മളെ 6P6 ആണ് വരുന്നത് 6P6 കഴിഞ്ഞാൽ നമുക്ക് 6P6 കഴിഞ്ഞാൽ 7S2 രണ്ടെണ്ണം അല്ലേ അവിടെ കൊള്ളുള്ളൂ കറക്റ്റ് അല്ലേ അതായത് 88 ആണ് 88 വരുമ്പോൾ 7S2 ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഷോർട്ട് രീതിയിലും എന്ത് എഴുതാം എടുത്ത് എഴുതാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട എത്ര കാര്യമുള്ളൂ ഇത് മൈനസ് ചെയ്യുമ്പോൾ ആ അതിൽ കറക്റ്റായിട്ട് ഉണ്ടാവും എന്ന് നോക്കണം ഓക്കെ അപ്പം ഇന്ന് ഇത്ര കാര്യങ്ങൾ പഠിക്കാനുള്ളൂ അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു